ഫ്രണ്ട്സ് ഞങ്ങൾ മൽച്ചാളാരി എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ചങ്ങന്മാരെ എന്നതൊക്കെ നമ്മൾ ഒരു കാർപ്പേട്ടൊക്കെ ആണ് കേട്ടോ. നമ്മൾ ശ്രീനിയാസൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആശാൻ അബ്ദുള്ളക്ക, നമ്മളെ നദീംക്ക, അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് കുറച്ച് കാർപ്പ് പിടിക്കാനുള്ള പരിപാടിയാണ്. മൊത്തത്തിൽ നിന്ന് മീൻ പിടിച്ചെടുക്കില്ല കേട്ടോ. ആ സൂപ്പറാണ്. അപ്പം തന്നെ നമ്മുടെ ആശാൻ്റെ പുതിയൊരു ഹുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇത് കണക്കാണെങ്കിൽ നമ്മുടെ ഷൊർണൂരിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു മൺകുയ്യാണ് കേട്ടോ. മൺകുയ്യ പറഞ്ഞൊക്കെയാണെങ്കിൽ ഇവിടത്തൊക്കെ ഈ മണ്ണുകൾ മറ്റെന്താണ് ചട്ടി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേ അങ്ങനെ കുഴിച്ച് കുഴിച്ച് മാന്തി ഉണ്ടാക്കിയതാണ്. ഷൊർണൂരിൻ്റെ ഉള്ളേരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ചൂണ്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ആശാൻ്റെ ഒരു പുതിയൊരു സ്പൈഡർ ഹുക്കാണ്. വളരെ കുറഞ്ഞ ബൈറ്റ് മാത്രം ഇതിന് ഉപയോഗിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പ്രിങ് ഒക്കെ ഉണ്ടോ, സ്പ്രിങ് ഒക്കെ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ പ്ലേറ്റും നമ്മുടെ സാധാരണത്തിലുള്ളതിനേക്കാൾ വളരെ ചെറുതാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാണ് വയറിൻ്റെ ലീഡർ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ഹുക്ക് കൊടുത്തിട്ടുണ്ട് ആശാനെ? 16 ഹുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ മറ്റേതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ തീറ്റ തന്നെ നമുക്ക് ഇതിന് മതി അല്ലേ. ഓക്കെ, ഇതാ ഇത്ര ചെറിയ ഇതിൽ തന്നെ നമുക്ക് സ്പൈഡർ ഹുക്ക് സെറ്റാക്കാൻ പറ്റും. ഓക്കെ ആശാനെ, എന്നടുത്ത് റെഡിയാക്കി എറിഞ്ഞോളി. നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. പരീക്ഷിച്ച് നോക്കിയപ്പോഴൊക്കെ ആദ്യം ഒരു ഉണ്ട ഉണ്ടാക്കി ആ ഉണ്ടതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതാണ്ട് അമർത്തി സെറ്റാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്പൈഡർ ഹുക്ക് സെറ്റാക്കുന്ന രീതി. അതിൻ്റെ ശേഷം എന്താക്കുക, അതാ ഹുക്കുകളെല്ലാം കോർക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒക്കെ തല കുത്തനെയാണ് നമ്മൾ ഇതിൽ ഇതാക്കുക. ഒന്ന് പതിയെ ഇതാക്കിയാണ് ഇതിനെ കാണട്ടെ. ഇതുണ്ടോ, ഒക്കെ തല കുത്തനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി. ഓക്കെ, ആ രീതിയിലാണ് ഹുക്കുകളൊക്കെ രണ്ട് ഭാഗത്തും നമ്മൾ മറിച്ചും തിരിച്ചും കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നനച്ചും കൂടെ കൊടുക്കണല്ലോ. ഇത് ഇതായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഒട്ടി പിടിക്കുകയാണെങ്കിൽ. നമ്മുടെ മൺകുയിൽ നല്ല ലോങ്ങിലോട്ട് പോകുന്നു പോകണ്ട, ഏകദേശം അടുത്ത് തന്നെ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നാലഞ്ചെണ്ണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എറിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കാത്തിരിപ്പാണ്. ഏകദേശം 5-8 kg ഉള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ ഭാഗ്യം പോലെയാണ് മെയിനായിട്ട് അടിക്കുന്നത്. 1 kg അതിൻ്റെ താഴെ ഉള്ളത് കൊണ്ട് ഏകദേശം ആ ഒരു റേഞ്ചിലാണ്. 1, 2, 3 ആ ഒരു റേഞ്ചിലുള്ളതാണ് കൂടുതലായിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ കരിമീന് ബാക്കിയുള്ള എല്ലാ തൂളി അങ്ങനെയുള്ള എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. ക്രോസായി ഓടുക അല്ലേ. മീനതാ ഇവിടെ കിടക്കുന്നത്. ആ ഉപ്പല്ലാത്ത വീട്ടുണ്ട് കേട്ടോ. ഇതുകൂടെ ഇങ്ങനെ തന്നെയാണ് വലിച്ചിട്ടവര്. അടിപൊളി, നല്ലൊരു ചുവപ്പ് കളറല്ലേ അല്ലേ. നല്ല സൈസ് ഒരു തൂലിയാണ് കേട്ടോ. അതേ ഇപ്പത്തെ ഇതില് രോഹുവിനേക്കാളും മെച്ചൊരു തൂലിയാണല്ലോ. അത് ഇതാണ് മക്കളെ തൂളി എന്ന് പറയുന്നത്. മീന് അടുത്ത് നല്ലൊരു സാധനം കേട്ടോ അല്ലേ ജീവിക്കുന്നത്. വലുപ്പണ്ടാ സൈസ്
സെയിം ഇതാവുന്നുണ്ട് അല്ലേ. ചെറുതാണെങ്കിലും എന്താ പവർ അല്ലേ. ഇതാ നമ്മുടെ അടുത്തുനിന്ന് ഇവിടെ ഒന്നും കൂടി അടിച്ചാ ട്രാഗൊക്കെ എടുത്തു പോകണ്ട. നല്ല ലോങ് എത്തിയാണല്ലേ നമ്മളെ വരുമ്പോഴേക്കും. ഡ്രൈവ് നല്ല യൂസ് വരും. എന്താ അല്ലെങ്കിൽ അറിയോ, ഇനിയും പോവേ. റൈഡുണ്ട്, 150 മീറ്റർ ഉണ്ട്. ഇങ്ങനെ അവിടെ എത്തിന്നു. അങ്ങനെതാ അവിടെ എത്തിട്ടോ. കമാൽ ചാളാരി നടത്തിടുത്താ മതി അല്ലേ. അല്ലേ, ഇനി ആസാനോട് ചോദിച്ചാൽ ആസാനെങ്കിൽ ലിങ്ക് കിട്ടും. ആസാന്റെ നമ്പർ ഇല്ലേ. ആസാന നമ്മൾ പോയി വന്നു. എൻ്റെ മൊബൈൽ ഇതായിട്ടേ ഞാൻ ഏറ്റവും